നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, കൊല്ലത്ത് പിണറായി വിജയൻ, അതായത് CAA ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത പൌരന്മാരെ ഇതിന്റെ ഭാഗമായിട്ട്, CAA ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പരിശോധിക്കാം. CAA നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ്. ആദ്യം CAA നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. അല്ലെ, വഞ്ചനയല്ലേ? 30% വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും, പൗരത്വം നിഷേധിക്കും, ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും. ഇയാൾ ആരാണ്? അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഞങ്ങള് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ, ഞങ്ങൾക്കതിന് മാൻഡേറ്റ് ഉണ്ട്. അതൊക്കെ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ, പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന്, അതായത് പിന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം. ഇത് മാത്രമല്ലല്ലോ, മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നു. അതല്ല, CAA പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൊല്ലത്രയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിയമ നടപടികൾ നടക്കും. ഇപ്പൊ 1 ഇന്ത്യ 1 ഇലക്ഷൻ വരുന്നു, വിചാരിക്കും, അങ്ങനെ പറയുമായിരിക്കും. അതിനുവേണ്ടിയിട്ടുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അവിടുന്ന് എന്ത് പറഞ്ഞാലും ആദ്യം നടപ്പാക്കുന്നത് കേരളത്തിലാണ്. നിങ്ങൾ എന്തറിയണം, കള്ള പ്രചരണമാണ്. അതന്നെയാണ്, അത് CAA ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനവും. നിങ്ങൾ പറഞ്ഞ പോരല്ലോ, പിണറായി വിജയൻ പറയട്ടെ, കൊല്ലത്ത് എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ. അതായത് അനധികൃത കുടിയേറ്റക്കാരെ, വിദേശികളെ, വിദേശ പൌരന്മാരെ ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ, അത് തന്നെയാണ് സാർ. അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും. അല്ല, ഞാൻ പറയട്ടെ, അല്ല, CAA നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരംഭിച്ചു. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങള് കേരളത്തിൽ നടപ്പാക്കില്ല? ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത് കേരളത്തിൽ മാത്രമായിട്ട് CAA നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയൻ ഉള്ളത്?